नंबर थ्री नियम 193 के अंतर्गत चर्चा, ऐतिहासिक श्री राम मंदिर के निर्माण और श्री रामलला की प्राण प्रतिष्ठा के बारे में चर्चा। जय श्री राम में प्यार और सद्भावना होना चाहिए, लेकिन आपके जय श्री राम में हमेशा कटुता और क्रोध सुनाई देता है, ऐसा क्यों? मान्यवर, जो लोग राम के अलावे भारत की कल्पना करते हैं वो भारत को नहीं जानते, वो हमारे गुलामी के काल का प्रतिनिधित्व करते हैं। मान्यवर, हम सब उन सौभाग्यशाली लोगों में से हैं जो 1528 वहां पर राम मंदिर देखना चाहते हैं। पीढ़ियां चली गई, हजारों लोग लाखों लोग शहीद हुए, संघर्ष किए, आंदोलन किए, मगर ये दिन देखना स्वप्न में नहीं आया। आज हम सब बहुत सौभाग्यशाली है कि इस देश को हम देख सकते हैं। नमस्कार। 17 ലോക്സഭയുടെ അവസാന സമ്മേളന ദിവസം പ്രാണപ്രതിഷ്ഠ പാർലമെന്റിൽ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? രാമക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാനമന്ത്രിയെ പാർലമെന്റ് അഭിനന്ദിക്കുന്നത് എന്തിനാണ്? വിശ്വാസത്തിനപ്പുറം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ രാഷ്ട്രത്തിന്റെ ക്ഷേത്രമാക്കി മാറ്റുകയാണോ BJP? ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ഇന്ന് പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തില്ല മുസ്ലിം ലീഗ്. എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ലീഗ് നേതാവും MPയുമായ ശ്രീ ടി മുഹമ്മദ് ബഷീർ വിശദീകരിച്ചു. ശ്രീ ബഷീറിൻ്റെ വിശദീകരണത്തിലേക്ക്. സഭയിൽ ഈ അജണ്ട ഇന്ന് വരാൻ വേണ്ടി പോകുന്നു എന്ന് തീരുമാനിച്ച് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത് രാത്രി എനിക്ക് 10 മണിയായിട്ടുണ്ടാവും, മിനിമം 10 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അത് എന്തിനായിരുന്നു മൂടി വച്ചിരുന്നത്? ഒരു ദിവസം പാർലമെൻറ്റ് നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ആളുകൾ വിചാരിച്ചു എന്താണ് പ്രധാന കാര്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ദുരുപദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. നരേന്ദ്രമോദി സ്തുതികീർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിനെ അവർ ഉപയോഗപ്പെടുത്തിയത് തികച്ചും ദുരുപദേശത്തോടു കൂടിയിട്ടാണ്. എല്ലാറ്റിനും രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് രാമമന്ദിരം അടക്കമുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നാട്ടിൽ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ നടപടി. ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇന്ത്യ മുന്നിലെ പാർട്ടികൾക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റുന്നില്ല, കാര്യം RLD ഉൾപ്പെടെയുള്ള പ്രതിയെ പുകഴ്ത്തിക്കൊണ്ട് പോകുക. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യ അലയൻസിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചോദിച്ച പോലെ ഇതുപോലുള്ള ഇഷ്യൂവിൽ വൈഡറായിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമാണെന്നുള്ളത് സത്യമാണ്, സംശയമുള്ള കാര്യമല്ല. കാരണം അത് സ്ട്രെങ്തൺ ചെയ്യല് അത്യാവശ്യമുള്ള കാര്യം. പ്രശാന്ത് രഘുവംശം ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, എങ്ങനെയാണ് പാർലമെൻറ്റിൽ പ്രാണപ്രതിഷ്ഠയും രാമക്ഷേത്ര നിർമ്മാണവും ചർച്ചയായത്? ശ്രീ ടി മുഹമ്മദ് ബഷീർ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് സമ്മേളനം ഒരു ദിവസത്തേക്ക് നീട്ടുന്നു, ആ ദിവസം ഇത് ചർച്ചയാവുന്നു, അത് ഈ ലോക്സഭയുടെ അവസാന ദിവസവുമാകുന്നു. വിനു, വലിയ തന്ത്രങ്ങളാണ് ഇന്ന് എന്തായാലും ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത് എന്ന് പറയാം. കാരണം തീർച്ചയായിട്ടും ഒരു ദിവസം കൂടി നീട്ടിയത് എന്തിനെന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് അയോധ്യ ചർച്ചയാക്കുന്നു എന്നൊരു സൂചന സർക്കാർ നൽകുകയും അത് ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചുള്ള ചർച്ച എന്നാണ് ആദ്യം നിശ്ചയിച്ചത്. ആ ചർച്ച അവതരിപ്പിക്കാനും ആ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ BJP നേതാക്കളെ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രമേയം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കർ തന്നെ അത് കൊണ്ടുവരികയും ആ പ്രമേയം പാസാക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ലോക്സഭയിൽ ആദ്യം ഇപ്പോൾ നടന്നിരിക്കുന്നത് BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യം ചർച്ച തുടങ്ങുന്നു. ആ ചർച്ചയിൽ എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്നു. കോൺഗ്രസ് രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഈ വിഷയം ആലോചിച്ചു. പിന്നീട് ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം ചേർന്നു. ആ യോഗത്തിലാണ് മുസ്ലിം ലീഗും മറ്റും ഈ ചർച്ചയുമായി സഹകരിക്കേണ്ടതില്ല, കാരണം ഒരു ദിവസം മുമ്പ് നിശ്ചയിച്ച് ഏറ്റവും അവസാനം കൊണ്ടുവരുന്ന ഈ ചർച്ചയുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. എന്തായാലും കോൺഗ്രസ് ചർച്ചയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. കാരണം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയത് പ്രാണപ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിന്നു, ഇപ്പോൾ അത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നാൽ അതും ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഈ BJP അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
ചർച്ചയിൽ പങ്കെടുക്കും, പക്ഷെ എന്തെങ്കിലും പ്രമേയം പാസാക്കുകയാണെങ്കിൽ അതുമായി സഹകരിക്കില്ല എന്നായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു. പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗും സി പി എമ്മും ആർ എസ് പിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചർച്ച ബഹിഷ്കരിച്ചു. ഡി എം കെ ആണെങ്കിൽ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും മറ്റും ഉന്നയിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പല പാർട്ടികളും ഈ ചർച്ച ബഹിഷ്കരിച്ചപ്പോൾ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ചർച്ചയ്ക്ക് ശേഷം സ്പീക്കർ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിൽ ഇതൊരു തീർച്ചയായിട്ടും ഒരു ദേശീയ വിജയമാണ് എന്നുള്ളത് സൂചന നൽകുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു ദേശീയ ഒരു പ്രതീകമായി രാമക്ഷേത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കം ഇന്ന് ലോക്സഭയിൽ നടന്നു എന്ന് പറയാം. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി, സ്പീക്കറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് പാർലമെന്റും ഔദ്യോഗികമായി നേരത്തെ മന്ത്രിസഭ ഇക്കാര്യത്തിലുള്ള ഒരു പ്രമേയം പാസാക്കിയിരുന്നു, ഇപ്പോൾ പാർലമെന്റും ഔദ്യോഗികമായി ഈ ഒരു ക്ഷേത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ട് ഇതൊരു ദേശീയ വിഷയമാക്കി മാറ്റുന്നു എന്ന് നിസ്സംശയം പറയാം. നന്ദി പ്രശാന്ത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ബാബറി മസ്ജിദ് തകർത്തു, അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീംകോടതി വിധിച്ചു, ക്ഷേത്രമുണ്ടായി, അതിലെ പ്രാണപ്രതിഷ്ഠയും നടന്നു. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയവും ചർച്ചയും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾക്ക് ശ്രീരാമനും രാമക്ഷേത്രവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അതൊരു വിഷയമാകുന്നതും ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഇത് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഫ്ലോഗിങ് ദ ഡെഡ് ഹോർസ്. മരിച്ചു പോയ ഒരു കുതിരയെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും ഇതെടുത്തിടുന്നതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ്. ഇതിലിപ്പോൾ നമ്മൾ പ്രധാന കേട്ടല്ലോ ഓൾറെഡി. അതുമാത്രമല്ല വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. ഇതിൽ കോൺഗ്രസ് വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ. കാരണം ഓരോ സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എടുത്തിടുമ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാർ പ്രയാസത്തിൽ ചാടും. കാരണം നമ്മുടെ സി പി എമ്മിൻ്റെ ഡി എം കെയുടെ അതോ മമതാ ബാനർജിയുടെ എം പിമാരെ മാതിരിയല്ല. അതെല്ലാനും ഹൈന്ദവ അല്ല സോറി ഹിന്ദു സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ല. ഡി എം കെ നിരീശ്വരവാദികളുടെ പാർട്ടിയാണ്, അവരത് ബാധിക്കുന്നില്ല. മമതാ ബാനർജി ആണെങ്കിൽ ഒരു പ്രത്യേക ശൈലി എടുത്തിരിക്കുകയാണ്. ഓൾറെഡി നിരീശ്വരവാദം ഒരുപാട് 10-15 കൊല്ലം നിന്നിരുന്ന സി പി എമ്മിൻ്റേത്, ഇവിടെയാണെങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് രൂപം. അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ മതവും അവിടുത്തെ കോൺഗ്രസിൻ്റെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഇവർ ഇത് എടുത്തിടുന്നത്. അതായത് പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നു കോൺഗ്രസ്സുകാരോട്, നിങ്ങൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുമോ ഇല്ലയോ? അപ്പോൾ കുടുങ്ങി. രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ ഇതിനെ ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ, നിങ്ങൾ പങ്കെടുക്കുമോ? അതോ അത് എന്നാൽ തന്ത്രപൂർവ്വം മറ്റുള്ളതും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിപ്പോവാനായിട്ടുള്ള ബുദ്ധിയില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഡി എം കെ ചെയ്ത പറഞ്ഞല്ലോ, വിനു തന്നെ പറഞ്ഞല്ലോ, മത്സ്യ തൊഴിലാളികളുടെ പ്രശ്നം എടുത്തിട്ടുകൊണ്ട് ആ അല്ലെങ്കിൽ അവിടുത്തെ ദ്രാവിഡ വല്ല പ്രശ്നങ്ങളും എടുത്തിട്ടുകൊണ്ട് അവർ ഇറങ്ങിപ്പോവും. മറ്റേ സി പി എമ്മിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാരണം അവരിപ്പോൾ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കത് പ്രശ്നമല്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സംഭവത്തെ നേരിടുന്നത് വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യം വിനുവിൻ്റെ ചോദ്യത്തിന്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിനൊന്നും ഒരാവശ്യമില്ല. ഹിന്ദുക്കൾ വിചാരിച്ചാൽ ഇന്ത്യയിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണത്. കാരണം ഭരണഘടനയിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാളെ സോഷ്യലിസം, കാരണം ഇന്ദിരാഗാന്ധി 1973-74 കണ്ടാണ് സെക്കുലർ സോഷ്യലിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് അതിൽ ഭരണഘടന. അത് നാളെ വേണ്ട സെക്കു, ഏതായാലും സോഷ്യലിസം ഇവിടെ ഇല്ല പോയി. ഏതായാലും ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലിസം തന്നെയാണ് ഉള്ളത്. 74 അതെ അതെ. അപ്പോൾ ആ നിലക്ക് സോഷ്യലിസ്റ്റ് ഇത് പോയി സെക്കുലറും പോയി എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറട്ടെ, അത് കുറച്ച് വിവാദപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഹിന്ദു ഹിത്ത് ചലേഗ എന്നാണ് അന്നത്തെ മുദ്രാവാക്യം. ഹിന്ദു ഹിത്ത് നഹി ചലാറായ കോൺഗ്രസ് കെ വക്മേന്ന്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഹിന്ദി ഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. ഇവിടെയുള്ള എല്ലാ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പരിപാടികൾക്കും എല്ലാം സംസ്കൃത പേരുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിപ്പോൾ വെറും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആഴത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്കൃതവൽക്കരണം എന്നുള്ളൊരു വാക്ക് ഞാൻ സാൻസ്ക്രിട്ടൈസേഷനോ അല്ലെങ്കിൽ ആര്യനൈസേഷനോ അല്ലെങ്കിൽ പെരിയാറുടെ വാക്കുകൾ ഉപയോഗിക്കണേ ബ്രാഹ്മണിക്കൽ എന്നൊക്കെ നമുക്ക് പേരുകൾ പേരെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്നാൽ കൂടി ഒന്ന് രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം രണ്ട് കാര്യം പറഞ്ഞുണ്ട്. ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ 540 പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൻസിയിൽ എൻ്റെ ഇതൊക്കെ റഫ് കണക്കുകളാണ് മനസ്സിലല്ലേ, 30 കോൺസ്റ്റിറ്റ്യൻസിയിൽ മാത്രം, അതായത് സിഖും ക്രിസ്ത്യാനിയും ട്രൈബൽ പലതിലും പെട്ടാണ്, മുസ്ലിമും കൂടെ കൂടിയ 30 നിയോജകമണ്ഡലങ്ങൾ മാത്രമേ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. 510 നിയോജകമണ്ഡലങ്ങൾ ഹൈന്ദവ ഭൂരിപക്ഷമുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഭയക്കാനില്ല. പിന്നെ വേറെ ചോദ്യം വരും, അല്ലപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ അങ്ങനെയല്ലേ? വേണ്ടല്ലോ, ഇന്ത്യയുടെ വിഭജനം നടന്നതിന് ശേഷം 3 രാഷ്ട്രങ്ങളുണ്ടായി. അതിൽ ബംഗ്ലാദേശും സെക്കുലറാണ്, ഇന്ത്യയും സെക്കുലറാണ്, പാകിസ്ഥാൻ സെക്കുലറുള്ള ഒരു ഇസ്ലാമിക് രാഷ്ട്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഉണ്ട്, അതെല്ലാം ഹിന്ദു ഹിത്ത്, ഞാൻ ശിവശങ്കർ എത്തിയിട്ടുണ്ടാവുന്ന സന്തോഷം, അത് ഹിന്ദു ഹിത്ത് എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, ഇത് RSS-കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത്, ഹിന്ദു ഹിത്ത്. അപ്പോൾ ഹിന്ദു ഹിത്ത് എന്തായാലും നടപ്പാവും. അന്നത്തെ ഹിന്ദു ഹിത്ത് 1947 52 50-കളിൽ ഹിന്ദു ഹിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു സെക്കുലർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് അല്ല ഇപ്പോൾ എന്നെങ്കിൽ അവർ തീരുമാനിക്കും. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇനി നമുക്ക് പിന്നീട് ചർച്ചയിൽ മറ്റുള്ള അതിഥികളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്ത സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകളെക്കുറിച്ച് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഞാൻ പറഞ്ഞല്ലോ, കാരണം 76-ൽ 42-ാമത്തെ അമെൻമെന്റ് ആണ്, 76 ഡിസംബറിലാണ് അത് അമെൻഡ് ചെയ്ത് ഈ രണ്ട് വാക്കുകൾ ചേർത്തത്. അടിയന്തരാവസ്ഥ കാലമാണ്. പക്ഷേ ഈ പ്രിയാമ്പിളിൽ 1949 നവംബർ 26-നാണല്ലോ ഭരണഘടന അംഗീകരിക്കുന്നത്. അപ്പോൾ ആ അംഗീകരിച്ച ദിവസം എന്നാണ് ഈ അമെൻമെന്റിന് ശേഷം, അതായത് 76-ൽ അമെൻമെൻ്റ് നടത്തിയ ശേഷവും ഈ പ്രിയാമ്പിളിൽ പറയുന്നത് 49 നവംബർ 26-ാം തീയതി അംഗീകരിച്ചു എന്നാണ്. അത് പറയുന്നത് ശരിയാണോ? 46 നവംബർ 26-ന് അംഗീകരിക്കാത്ത ഒരു കാര്യം 76-ൽ കൂട്ടിച്ചേർക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന കാര്യം കോടതി തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചു. അങ്ങനെ ഇത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അല്ല, ബിനു പറഞ്ഞ വളരെ 100% അത് ശരിയാണ്. ഇനി ഒന്നാമത്തെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ പറയല്ലോ ഭരണഘടന എന്നുള്ളത് ഇറ്റ് ഇസ് എ വെരി സീക്രട്ട് എന്നുള്ള എന്നൊക്കെ പറയും, അത് തെറ്റാണ്. എന്താ കാരണം അറിയോ? 108 അമെൻഡ് ചെയ്തു. മാത്രമല്ല ഫസ്റ്റ് അമെൻമെൻ്റ് ആദ്യത്തെ അനുച്ഛേദം തന്നെ കാണിക്കുന്നു, ഫ്രീഡം സ്വതന്ത്ര ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൾമോസ്റ്റ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ നിരന്തരമായിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു ഡോക്യുമെൻ്റ് എന്നുള്ള നിലക്ക് ഇതിപ്പോൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി വരികൾ മാത്രം വഹിച്ചുകൊണ്ട് ജസ്റ്റ് ഓൺലി ദ ലെറ്റർ ബട്ട് നോട്ട് ദി ഇൻറ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ ലെറ്റർ മാത്രം ഉപയോഗിച്ചെന്ന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ വിനു പറഞ്ഞ മാതിരി എമർജൻസി എന്നുള്ളത് അത് ഇന്ത്യയുടെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള സാധനമാണ് എന്ന് വേണച്ച് പറഞ്ഞുകൊണ്ടും മനസ്സിലല്ല. ആ ഭരണ അത് കാരണം 5 കൊല്ലത്തിൽ നിന്ന് 6 കൊല്ലത്തേക്ക് നീട്ടിയ ലോക്സഭ ആ കറക്റ്റ് സമയം അതല്ല കേട്ടോ, കാരണം 77-ലാണ് ഇലക്ഷൻ പിന്നീടുന്നത്. എന്നാൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വാദങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സാധനം, എന്ത് പറഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനങ്ങളിലും നമ്മുടെ കേന്ദ്രത്തിലും വലിയ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടിക്ക് ഒരുവിധപ്പെട്ട ഭരണഘടനയിലെ ഏത് കാര്യവും അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അതിൻ്റെ അർത്ഥം അവർക്ക് ന്യൂനപക്ഷങ്ങൾ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യാൻ പറ്റൂല, അവരുടെ വോട്ടവകാശമൊന്നും എടുത്തു കളയാൻ പറ്റില്ല, അതിനെ പറ്റിയിട്ടൊന്നും ആരും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിന്നീടുള്ള കാര്യങ്ങൾ അടുത്ത ചർച്ചയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ശിവശങ്കർ, വിശ്വാസികളുടെ പ്രശ്നമാണ് രാമക്ഷേത്രം, പ്രാണപ്രതിഷ്ഠയും അങ്ങനെ തന്നെ. പ്രധാനമന്ത്രി വിശ്വാസിയായതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നു എന്നാണ് BJP പറഞ്ഞിരുന്നത്. പക്ഷേ പാർലമെൻറ്റിൽ ഇതൊരു പ്രമേയമായി വരുന്നു, ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നു, അതും 17-ാം ലോക്സഭയുടെ അവസാന ദിവസം. നേരത്തെ നമ്മുടെ ക്യാബിനറ്റും അസാധാരണമാം വിധം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് പ്രധാനമന്ത്രിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു അനുമോദിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അതിൽ പറഞ്ഞത് 47-ലാണ് രാജ്യത്തിൻ്റെ ശരീരം സ്വതന്ത്രമായത്, പക്ഷേ 2024 ജനുവരി 22-നാണ് ആത്മാവ് സ്വതന്ത്രമായതെന്ന്. സമാനമായ പ്രസ്താവനകൾ ഇന്ന്
ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നടക്കം ലോക്സഭയിലും കേട്ടു. അപ്പോൾ രാമക്ഷേത്രം എന്നത് രാഷ്ട്രത്തിൻ്റെ ക്ഷേത്രമാണോ? ഞാൻ ഈ ചർച്ച വിനുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തീർച്ചയായിട്ടും നൽകാം കേട്ടോ. ഞാൻ അതിനു മുൻപ് മറ്റൊരു കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഈ സെക്യുലറിസം എന്ന വാക്ക് ഏത് കാലഘട്ടത്തിലാണ് കൂട്ടിച്ചേർത്തത്, അതേപോലെ അത് പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഞാൻ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ടായതും അതുപോലെ തന്നെ സെക്യുലറിസം നടപ്പിലായതും അത് ഭരണഘടനയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനത, അത് ഹൈന്ദവരായാലും അല്ലെങ്കിൽ മതപരമായി മറ്റ് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാലും അവർക്ക് ഒരു ഭാരതീയത്വം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡെമോക്രസിയും സെക്യുലറിസവും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് ഒരു ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്ത് പറഞ്ഞതുകൊണ്ട് സെക്യുലറിസം നിലനിൽക്കുമെന്നോ അപ്പോൾ സെക്യുലറിസം പറയാത്ത കാലഘട്ടങ്ങളിൽ ഇവിടെ സെക്യുലറിസം ഉണ്ടായിരുന്നില്ല എന്നോ എന്നൊന്നും ആരും അർത്ഥമാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അത് ശരിയുമല്ല. അത് ഇവിടുത്തെ ഡെമോക്രസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്യുലറിസം ഇന്ന് ഭാരതീയരുടെ ജീനിൽ അല്ലെങ്കിൽ ഡി എൻ എയിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ഭരണഘടന നിർമ്മിച്ചത് അതുകൊണ്ട് അതൊരു പദമായി എഴുതി ചേർത്തില്ലെങ്കിലും രാഷ്ട്രത്തിൻ്റെ ഘടന അതാണെന്ന് അവർക്കറിയാം. അതെ, പക്ഷേ അവർക്ക് ഭരണഘടന എഴുതി ചേർത്തവർക്ക് ഇത്തരത്തിൽ ഇന്ന് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ മുൻഗാമികളെക്കുറിച്ചുള്ള അഭിപ്രായവും കൂടി നമ്മൾ പരീക്ഷിക്കേണ്ടതാണ്. അത് വേണ്ടി വന്നാൽ ഞാൻ പറയാം, ചർച്ച എന്താണെന്ന് അങ്ങോട്ട് പോകുവാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. എത്തരത്തിലുള്ള ഭരണഘടനയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഭരണഘടന നിർമ്മിച്ച ആളെ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവരടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപകനോടുമുള്ള അഭിപ്രായമൊക്കെ വേറെയായിരുന്നു ചിലർക്ക്. അവരിപ്പോൾ ഭരണഘടനയും ഫെഡറലിസവും ഒക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഞാൻ ആ ചർച്ച അത് അവിടെ നിൽക്കുന്നു. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സെക്യുലറിസവും ഡെമോക്രസിയും അതുപോലെ തന്നെ അത് ഡി എൻ എയിലുള്ള ഒരു വിഭാഗവും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ തന്നെയാണ് ഇന്ന് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് ഇത് ജനാധിപത്യം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ അഭിപ്രായം, ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അഭിപ്രായം പൂർത്തീകരിക്കുക എന്നുള്ള ഡെമോക്രസിയിലെ ഏറ്റവും പരിപാവനമായ ഒരു ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു രീതി, അത് നടപ്പിലാക്കുന്നു, അത് പാർലമെൻറ്റിൽ നടപ്പിലാക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അതാണ് നടപ്പിലാകുന്നതും അതാണ് നടപ്പിലാക്കേണ്ടതും, അതാണല്ലോ ഡെമോക്രസി. അപ്പോൾ ഒരു രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഡെമോക്രറ്റിക്കായി തിരഞ്ഞെടുത്ത എം പിമാരും അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും അവർ നിശ്ചയിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കുന്നു എങ്കിൽ എന്താണത് തെറ്റ്? രണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് രാമജന്മഭൂമിയും അവിടുത്തെ ക്ഷേത്രവും എല്ലാം മതപരമായി കുറേ പേർ വിശ്വസിക്കുന്നുവെങ്കിൽ പോലും അതിലപ്പുറം അതിന് 500 വർഷത്തെ ഒരു ഒരു തീവ്രമായ ആഗ്രഹങ്ങളുടെ, നിരന്തരമായ സമരഫലങ്ങളുടെ, പോരാട്ടങ്ങളുടെ എല്ലാം കഥയുള്ള ഒരു ചരിത്രവും കൂടിയാണ്. അതുകൊണ്ട് അത് രാഷ്ട്രത്തിൻ്റെ ചരിത്രമാണ്. അത് തിരിച്ചു കിട്ടിയതും അത് തിരിച്ച് മേടിച്ചതും എല്ലാം ഒരു ഒരു ജനതയുടെ ആഗ്രഹ പൂർത്തീകരണമാണ്. അതിൻ്റെ ഉത്സവമാണ് ഇന്ന് ഈ 22-ാം തീയതിക്ക് ശേഷം രാജ്യത്തെങ്ങും അടിയടിക്കുന്നത്. അതെങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് ചോദ്യം. അത് വിനു, നമ്മൾ കാണേണ്ടത് ഇപ്പം കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ചതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ സ്വരാജ് എന്ന് അവകാശപ്പെടുവാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റിയത്? അത് കുറേ കാലഘട്ടമുള്ള കോൺഗ്രസ്സുകാർക്ക് പൂർണ്ണ സ്വരാജ്യത്തിലോ സ്വാതന്ത്ര്യത്തിലോ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഇന്ന് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. കുറേ നാൾ വേണ്ടി വന്നു പൂർണ്ണ സ്വരാജ് എന്ന് പറയുവാനായിട്ട്. അതുപോലെ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഇതിനെ എതിർത്തവരും അംഗീകരിക്കും അതായിരുന്നു ശരിയെന്ന് അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണ സ്വരാജ്യം സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടിയ പോലെ തന്നെ ഈ രാമരാജ്യവും ഭാവിയിൽ അടുത്ത തലമുറയിൽ ഇത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിന്റെ ഐഡന്റിറ്റി, ഒരു ഭാരതീയ ലോക്സഭയിൽ പറഞ്ഞത്. പക്ഷേ ചോദ്യം ഇതേ ഉള്ളൂ ശ്രീ ശിവശങ്കർ, വിശ്വാസത്തെ ആരും എതിർക്കുന്നില്ല. സുപ്രീം കോടതി വിധി അനുസരിച്ച് ക്ഷേത്രം പണിതു. അവിടെ പ്രധാനമന്ത്രി എന്നല്ല ആർക്കും വിശ്വാസി എന്ന നിലയിൽ പോകാം.
അതവരുടെ അവകാശമാണ്. പക്ഷെ പാർലമെൻറ്റിൽ ഒരു പ്രമേയമായി വരുന്നു, ചർച്ചയാവുന്നു, അതെന്തിനാണ്? അതിനു മുമ്പ് കേന്ദ്രമന്ത്രിസഭ, രാഷ്ട്രം സ്വതന്ത്രമായത് 1947 അന്ന് സ്വതന്ത്രമായത് രാഷ്ട്രത്തിൻ്റെ ശരീരം മാത്രമാണ്. ആത്മാവ് 2024 ജനുവരി 22 അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടാണ് സ്വതന്ത്രമായതെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? നമുക്ക് അവിടെ വിവേകാനന്ദൻ്റെ ഭാഷയെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചരിത്രത്തെ പഠിച്ചില്ലെങ്കിൽ, നമ്മളുടെ ഭൂതകാലത്തെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ച് വലിയ വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ കൃത്യമായ പ്ലാൻ ഉണ്ടാവില്ല എന്ന രീതിയിൽ വിവേകാനന്ദൻ പലകുറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു ഉറച്ച പാറയിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശക്തി ലഭിക്കും എന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പൈതൃകം എന്ത് എന്ന് പറയുവാൻ, മനസ്സിലാക്കുവാൻ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ പൈതൃകമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ ഒരു ഒരു പാരമ്പര്യം. അതിൽ എന്ത് കാര്യം? രാജ്യത്തിൻ്റെ ക്യാബിനറ്റ് അങ്ങനെ ഒരു പ്രമേയം പാസാക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. ശ്രീ ശിവശങ്കർ, അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ജനത, അതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത വിശ്വസിക്കുന്നത് തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ ഭൂതകാലം, തങ്ങളുടെ പൈതൃകം എല്ലാം ഒരു ഒരു മനുഷ്യനിൽ, അല്ലെങ്കിൽ ഒരു രാജാവിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ധാർമ്മികനായ ഒരു വ്യക്തിയിൽ ഇന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹവും ഞങ്ങളുടെ പൈതൃകത്തിൽ പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ക്യാബിനറ്റിൽ അത് പറയുന്നത് എന്താണ് തെറ്റ്? ഒളിച്ചു വെക്കാൻ എന്താണുള്ളത്? അത് ഒരു മയപ്പെടുത്തുവാനോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഒരു അപാകത കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക്, അതിപ്പോൾ ഓരോ രാജ്യത്തും ഓരോ ഐഡൻറ്റിറ്റിയും അവരുടെ ഹീറോസും ഉണ്ടാവുമല്ലോ ഓരോ കാലഘട്ടത്തിൽ. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുള്ള ചരിത്ര നായകന്മാർക്ക് പുറകിലും ചരിത്രത്തിൽ നമ്മൾക്ക് ഭാരതത്തിന് അഭിമാനിക്കാവുന്ന നായകന്മാരുണ്ട് എന്ന് പറയുന്നതിൽ ഭയക്കേണ്ടതില്ല, അതല്ലെങ്കിൽ നമ്മുടെ പൈതൃകം അതാണെന്ന് പറയുന്നതിൽ ഒട്ടും നമുക്ക് വിഷമിക്കേണ്ടതില്ല. മതപരമായി നമുക്ക് ചിന്തകൾ വേറെ ഉണ്ടാവും, പക്ഷേ പൈതൃകം മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു, വി കനോട്ട് എബിൾ ടു ചേഞ്ച് അവർ നെയ്ബേഴ്സ്, അത് കാരണം നമ്മൾ കൂടുതൽ പാകിസ്ഥാനുമായിട്ടൊക്കെ അടുക്കണം എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വി കനോട്ട് എബിൾ ടു ചേഞ്ച് അവർ വട്ടിക്കോളത്തെ ഭൂതകാലം, നമ്മളുടെ പൈതൃകം മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരെ മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള അശുഭ ചിന്തകളെ ഒഴിവാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ എം ആർ അഭിലാഷ്, അശുഭ ചിന്തകളെക്കുറിച്ചോ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്, പാർലമെൻറ്റിനെക്കുറിച്ചാണ്, മന്ത്രിസഭയെക്കുറിച്ചാണ്. അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്ത് ഇതിനെന്താണ് പ്രസക്തി? പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നതിലൂടെ, നേരത്തെ മന്ത്രിസഭയുടെ പ്രമേയത്തിലൂടെ രാമക്ഷേത്രത്തെ രാഷ്ട്രത്തിൻ്റെ ക്ഷേത്രമാക്കി അവതരിപ്പിക്കുകയാണോ? ഇത്തരത്തിൽ ശ്രീ വിനു, ഇതിനൊരു രാഷ്ട്രീയ നിറം കൊടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ ഒരു റെസല്യൂഷനോ ഇത്തരത്തിലൊരു ചർച്ചയോ ഒന്നും തന്നെ നിയമനിർമ്മാണ പ്രക്രിയയുടെ അനിവാര്യതയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നാഷണൽ യൂഫോറിയ ബിൽഡ് ചെയ്യുന്നത് ഭരണഘടനയുടേതായിട്ടുള്ള മൗലികമായിട്ടുള്ള നൈതികതയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് തന്നെ ഈ റെസല്യൂഷൻ്റെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ശ്രീ വിനു, ഈ ഇത് സാധ്യമാകുവാൻ വേണ്ടി ജുഡീഷ്യറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചു എന്നത്. ഈ ജുഡീഷ്യറി എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ റെസല്യൂഷൻ്റെ ഭാഗമായിട്ട് വലിച്ചിടുന്നത്? ജുഡീഷ്യറി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു അമ്പയറായി ഒരു ടൈറ്റിൽ സൂട്ട് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആ കേസ് കേട്ടു തീരുമാനിച്ചു എന്നുള്ളതല്ലാതെ സുപ്രീം കോടതി ഒരു മിഷൻ്റെ ഭാഗമായിട്ടല്ല ഇതിനകത്തൊരു തീരുമാനം ഇറക്കിയത്. അപ്പോൾ കോടതിയും ഇതിനകത്തൊരു വലിയ റോള് വഹിച്ചു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഇമ്പാർഷ്യാലിറ്റിയെ കൂടെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമല്ലേ? ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത്തരത്തിലൊരു റെസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രൽ വ്യൂകളാണ് ഇവിടെ മുഴക്കിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഇലക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റും ഇത്തരത്തിലുള്ള റെസല്യൂഷനും ഒക്കെ പാസ്സാക്കപ്പെടുന്നത്. സി ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ക്ലെയിം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 100% അത് ഇപ്പം എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ ക്രെഡിറ്റാണ് എന്ന് പറയുവാൻ കഴിയും. കാരണം
അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. ഇനിയിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണെന്ന് കരുതിക്കോളൂ, അതും ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനല്ല, അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ സാധ്യമായ ഒരു കാര്യമാണ്. അപ്പം മറ്റ് വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, വെൻ യു സ്റ്റാർട്ട് പൊളിറ്റിസൈസിങ് ദിസ്, അത് തീർച്ചയായിട്ടും അത് കൂടുതൽ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വിടവുകളിലേക്ക് നയിക്കുകയുള്ളൂ. രാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നു കഴിഞ്ഞാൽ 370 നിന്നും വ്യത്യസ്തമാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ല, അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം വഴി അഡ്ജൂഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കേന്ദ്രമന്ത്രിസഭ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവരുന്നു, അതിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ സംസാരിച്ച് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്നല്ലേ വ്യക്തമാവുന്നത്? നേരത്തെ പ്രധാനമന്ത്രിയുടെ അവിടുത്തെ പൊളിറ്റിക്കൽ പങ്കാളിത്തത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വിശ്വാസിയാണ്, അദ്ദേഹത്തിന് പങ്കെടുക്കാം, പക്ഷേ ക്ഷേത്രം പണിയുന്നത് ട്രസ്റ്റാണ്, സർക്കാരല്ല. ഇപ്പോൾ അതല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റും കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാകൃതത്തിൽ നടന്ന പരിപാടിയുമാണെന്നല്ലേ ഇതൊക്കെ വ്യക്തമാക്കുന്നത്? ശ്രീ വിനു, ഫാക്ച്വലി നമ്മളതിനെ പരിശോധിക്കുകയാണെങ്കിൽ നാം രാഷ്ട്രീയമായിട്ട് അവരിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ല, വസ്തുതാപരമായിട്ട് ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ബാബറി മസ്ജിദിൻ്റെ ഡിസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രാമക്ഷേത്രം അത് ബി ജെ പി അതിനകത്തൊരു ലീഡർഷിപ്പ് കൊടുത്തു, ആ മന്ദിരം തകർക്കുന്നതിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റോൾ അവിടെ വഹിക്കപ്പെട്ടു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ സൂട്ട് അലഹബാദ് ഹൈക്കോടതി ഡിസൈഡ് ചെയ്യുകയും അതിനെതിരെ അപ്പീൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരികയും ചെയ്തത് അതൊരു പൊളിറ്റിക്കൽ മിഷൻ ആയിരുന്നില്ല. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം സാധ്യമായത് അതൊരു ജുഡീഷ്യൽ ഡിസിഷനാണ് എന്നതുകൊണ്ട് തന്നെ അതിനൊരു പൊളിറ്റിക്കൽ കളർ കൊടുക്കുമ്പോൾ, ജുഡീഷ്യറിയുടെ റോഡ് അവിടെ അംഗീകരിക്കുക, രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻസുകളിൽ നിന്നും ഒഴിവായിട്ട് നിൽക്കേണ്ടത് തന്നെയാണ്. പിന്നെ നാം പലപ്പോഴും സോമനാഥ ക്ഷേത്രവും രാമക്ഷേത്രവുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഇനാഗ്രേഷൻ ചടങ്ങിൽ രാഷ്ട്രപതി ആയിരുന്ന രാജേന്ദ്രപ്രസാദ് അദ്ദേഹം പങ്കെടുത്തു, നെഹ്റുവിൻ്റെ ഒബ്ജക്ഷനെ വകവയ്ക്കാതെ പങ്കെടുത്തു. 1951 മെയ്യിലായിരുന്നു ഇത് നടന്നിരുന്നത്. അപ്പോൾ ഒബ്ജക്ഷനെ വകവെക്കാതെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഒരു നിയമവിരുദ്ധമായിട്ടൊരു മന്ദിരം തകർത്തു എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുമ്പോൾ ഒരു ആരാധനാലയം തകർത്തിട്ടാണ് പിന്നീട് സുപ്രീം കോടതിയുടെ ഇൻ്റർവെൻഷൻ വഴി ടൈറ്റിൽ സൂട്ടിലുള്ള തീരുമാനത്തിന് ശേഷം അതിന് വിധേയമായിട്ടാണ് അവിടെ ക്ഷേത്രം അവിടെ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നുണ്ട്. ശ്രീ അഭിലാഷ്, സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചതാണ്, ഒരു സർക്കാർ തന്നെ നൽകിയ ഉറപ്പ് ലംഘിച്ചതാണ് എന്ന് പറയുകയും ബാബറി മസ്ജിദ് തകർത്തതിനെ ശക്തമായി അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ വിധിയിൽ. തീർച്ചയായിട്ടും ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ പ്രസക്തി ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ അടിയരയിട്ട് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്തിക്കോട്ടെ ശ്രീ വിനു. ഈ പ്രിയാമ്പിളിൽ സെക്യുലർ എന്നുള്ള പദം, അത് എന്തുകൊണ്ടാണ് ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം ആ സെക്യുലർ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അത് നിയമപരമായിട്ട് നിലനിൽക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചതായി ഇവിടെ ചർച്ചയിൽ പരാമർശിച്ച് ഞാൻ സാന്ദർഭികമായി ശ്രീ ഫസൽ ഗഫൂർ പ്രിയാമ്പിളിൽ പോലും മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ ഭരണഘടനയും അമെൻഡ് ചെയ്യുമോ എന്നൊക്കെ ആശങ്കയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കേസ് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, സുബ്രഹ്മണ്യ സ്വാമിയുടെ കേസ്. അല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. സി, ഡേറ്റ് ശരിയാണ്, അത് ഡേറ്റ് അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ അല്ലാതായിരുന്നില്ല, അന്നും കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആയിരുന്നു. സമാനമായ ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കേസ് വ്യവഹാരം ഉണ്ടായിട്ടുള്ളത് ബേറുബാറി കേസാണ്. ബേറുബാറി കേസിൽ സുപ്രീം കോടതി കേസ് കേട്ടപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം, ഈ പ്രിയാമ്പിളിൽ നമ്മൾ പറയുന്നു വി ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ വോട്ട് നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിരുന്നില്ല, അതിനകത്ത് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം നമുക്കിതിനെ വി ദ പീപ്പിൾ എന്ന് പറയുവാൻ കഴിയും? ഈ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്ന പ്രോമിസ്, ആ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രിയാമ്പിളർ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ജനാധിപത്യത്തിൻ്റെ സത്ത ഇല്ലാത്തതാണ് എന്ന് സുപ്രീം കോടതിയിൽ വാദം പറഞ്ഞപ്പോൾ കോടതി ജഡ്ജ്മെൻറ്റിലൂടെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ദ പീപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺക്ലൂസീവ് അസംപ്ഷൻ ആൻഡ് എ ലീഗൽ ഫിക്ഷൻ വിച്ച് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ.
അപ്പോൾ സെക്യുലറിസം എന്നുള്ള പദം പിന്നെ ആഡ് ചെയ്തത് പിന്നീടാണ്, അതുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്ത ദിവസവുമായിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനൊരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ, അവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കും വി ദ പീപ്പിൾ ആണെങ്കിലും ഇന്ത്യയുടെ പരമാധികാരമാണെങ്കിലും ഇന്ത്യയുടെ സെക്യുലറിസം ആണെങ്കിലും ഇറ്റ്സ് എ കൺക്ലൂസീവ് അസംപ്ഷൻ ആൻഡ് എ ലീഗൽ ഫിക്ഷൻ. ആ ലീഗൽ ഫിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമപരമായിട്ടുള്ള നമ്മുടെ യൂണിഫൈഡ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് അവിടെ തകരുകയാണ് ചെയ്യുന്നത്. അത് കോടതിയിൽ ചോദ്യം ചെയ്യുവാൻ കഴിയില്ല. ഇനി ചോദ്യം ചെയ്താലും കോടതി സുപ്രീം കോടതിയിലെ റൂളിംഗിൽ അല്ലെങ്കിൽ ജഡ്ജി തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ചോദ്യം ഉയർത്തിയത് വാദത്തിനിടയിലാണ്. അല്ല, അങ്ങനെ ഈ ഇത്തരത്തിലൊരു ഉത്തരം തീർച്ചയായിട്ടും കേസിൻ്റെ വശങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഉത്തരം അവർക്കറിയാമെങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയേക്കാം. അതൊക്കെ വ്യവഹാരത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അതൊരു കൺക്ലൂസീവ് അസംപ്ഷനും ഒരു ലീഗൽ ഫിക്ഷനും ആണ് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പ്രിയാമ്പിലിലെ മറ്റ് പ്രയോഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ എന്ന് പ്രിയാമ്പിളിൽ എഴുതി ചേർക്കുന്നതിന് മുമ്പും അത് മൗലികമായിട്ടുള്ള ഭരണഘടനയുടെ ഫീച്ചറാണ് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ടും ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലറാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അത് ഫോർമലായിട്ട് പ്രിയാമ്പിളിൽ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് സെക്യുലറിസം പുതുതായി അവിടെ കൊണ്ടുവന്നതാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. അതിൻ്റെ നിയമപരത നിലനിൽക്കുക തന്നെ ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം, അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർഷകർത്താർത്ഥവും നമുക്കറിയാം. നമുക്കതൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ സാദിഖലി തങ്ങൾ പറയുന്നത് പോലെ അവർ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ബാബറി മസ്ജിദ് തകർത്തു, അന്ന് അതിൽ പ്രതിഷേധിച്ചു, പക്ഷേ കോടതി വിധി വന്നു, അവിടെ രാമക്ഷേത്രം ഉയർന്നു, ഇനി മസ്ജിദും ഉയരും. കഴിഞ്ഞു പോയതിൽ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ പോലും പാർലമെന്റിനുള്ളിൽ ഇത്തരം പ്രമേയങ്ങളിലൂടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഭരണകൂടം തന്നെ മറിച്ചൊരു വികാരമുണ്ടാക്കുകയാണോ? പിന്നെ ആദ്യം തന്നെ തങ്ങൾ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായിട്ടുണ്ട് ഞങ്ങളുടെ സമുദായത്തിലൊക്കെ. പക്ഷേ അതിൽ സത്യത്തിൽ തങ്ങൾ അത്ര വലിയൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. തങ്ങൾ തങ്ങളാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞതിൽ അവസാനം വന്നപ്പോൾ ഇത് രണ്ടും അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയിട്ടാണ് വിവാദം ഉണ്ടായത്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഷിഹാബ് തങ്ങളുടെയൊക്കെ സമീപനം ഒന്ന് തന്നെയാണ്. അവരെ അഭിപ്രായത്തിൽ എന്താണ് ഇതിൻ്റെ കോടതിയുടെ എന്താണ് ഇത് വരാൻ പോകുന്നത് അനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു കീഴടങ്ങലൊന്നുമല്ല. മാത്രമല്ല ലീഗിന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാം. അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു വലിയൊരു വിജയമാണ്.
അതായത് ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് മതപരമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ പാടുണ്ടോ എന്ന് ചോദിച്ചത് കോടതിയിൽ സുപ്രീം കോടതിയിലാണെന്ന് ഓർമ്മയാണ് അഭിലാഷിനെ തിരുത്താം. അവിടെ വന്നപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം മതപരമായിട്ടും ഗോത്രപരമായിട്ടും നമ്മുടെ ഭാഷാപരമായിട്ടുള്ള പാർട്ടികൾക്ക് നിലനിൽക്കാം എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വലിയ കടമ്പ കടന്നിരിക്കുകയാണ്. അപ്പോൾ ലീഗിൻ്റെ സമീപനം എന്നും ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ്. തങ്ങളുടെ വാക്കുകളിലുണ്ടായ ചില അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതൻ, മലയാള ഭാഷാ പണ്ഡിതനല്ല, അദ്ദേഹം അറബി ഭാഷാ പണ്ഡിതനാണ്, കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിൻ്റെ സത്ത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നമ്മളെല്ലാവരും അതിന് സ്വാഗതം ചെയ്യണം. പ്രതിഷേധം ഉയർന്നതും ഇപ്പോഴും സമൂഹത്തിനുള്ളിൽ, മുസ്ലിം സമൂഹത്തിനുള്ളിൽ വിയോജിപ്പുള്ളതും. അതെ, ഇപ്പോൾ തന്നെ ഞാനൊരു വിയോജിപ്പ് ഈ അയോധ്യ വിധി വന്നപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞ എൻ്റെ ഒരു വിയോജിപ്പും കൂടെ ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെ വിധിയെ സ്വാഗതം ചെയ്യുന്നു, രാമനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷേ 5 ഏക്കർ തന്ന ഒരു ദൂരം 30 കിലോമീറ്ററൊക്കെ അപ്പുറം ഒരു 5 ഏക്കർ തന്നുകൊണ്ട് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന മാതിരി ഒരു ട്രേഡ് ഓഫ് മാതിരിയായിട്ടുള്ള സംഭവം ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മസ്ജിദ് വേണ്ടതാണ്. അതേസമയം ഇപ്പോൾ തങ്ങൾ പറയണത് മസ്ജിദ് സ്വീകാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ കാഴ്ചപ്പാടുകളുടെ വിഷയമാണ്. എൻ്റെ പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ആവശ്യപ്പെട്ടത് ബാബ്രി മസ്ജിദാണ്, അല്ലാതെ അതിനെ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനൊന്നുമില്ല. അങ്ങനെ മസ്ജിദൊന്നും ആവശ്യമില്ല. അതിനിപ്പോൾ ഫണ്ട് ചോദിക്കാനും പോകണ്ട, ഗവൺമെൻറ്റ് അടുത്ത് നമ്മൾ ഫണ്ട് ചോദിക്കാനും പോകണ്ട. അവിടുത്തെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരത് പണിയട്ടെ, ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ പണിയാതിരിക്കേണ്ട. കാരണം ഞങ്ങളുടെ പുണ്യപള്ളികളിൽ പെട്ടതൊന്നുമല്ലല്ലോ അത്. അപ്പോൾ ആ നിലക്ക് അതൊരു വലിയൊരു സംഭവമായിട്ട് അതിനെ വീണ്ടും ബാബരി മസ്ജിദ് എന്ന് പേരിടേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അത് അങ്ങനെ പോയിക്കോട്ടോ. അത് അതിലെ താല്പര്യമുള്ളവർ യു പിയിലെ സുന്നി വഖഫ് ബോർഡൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനോട്, അതായത് ഇത് വീണ്ടും വീണ്ടും കുത്തി 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 കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പ്രശ്നം എന്താ പറയുക, നിങ്ങൾ ഇനി പുറകോട്ട് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ കൃഷ്ണജന്മഭൂമിയിൽ 500 കൊല്ലം പുറകോട്ട് പോകണോ, അല്ലെങ്കിൽ അത് പോട്ടെ 500 അല്ല, ഇനി നിങ്ങൾ കറക്റ്റ് വാക്ക് ഞാനുള്ളൂ, ഞാൻ റഫർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ റഫായിട്ട് ഞാൻ അഹല്യാബായ് ഹോൾക്കർ 2nd പണിതിന് ശേഷമുള്ള കാലഘട്ടത്തിലോട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ സോറി നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം, അല്ലെങ്കിൽ അതിന് മുമ്പോട്ട് കൃഷ്ണഭൂമിയിലോട്ട് പോവാം, അതിന് മുമ്പ് 3000 ക്ഷേത്രങ്ങളിലോട്ട് പോവാം, അതിന് മുമ്പുള്ള ജൈനമത ക്ഷേത്രമായിരുന്നു അത്, അത് ബൗദ്ധമത ക്ഷേത്രമായിരുന്നു, അത് കൺവെർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പെരിയാർ പറഞ്ഞ ഇതെല്ലാം ദ്രാവിഡ മത ക്ഷേത്രങ്ങളായിരുന്നു ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്, അതെല്ലാം കൺവെർട്ട് ചെയ്താണ് ആര്യവൽക്കരണം വന്നപ്പോൾ, അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്, മനസ്സിലാവും. അപ്പോൾ അതല്ല ഇഷ്യൂ. അപ്പം നമുക്കൊരു തീരുമാനം വേണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞ്, ഈ ഇലക്ഷനോട് കൂടിയിട്ടും ഇത് കഴിഞ്ഞു. ഇതിൻ്റെ ഞാൻ നേരത്തെ വിനു ഞാനും അഭിലാഷും പറഞ്ഞ മാതിരി ഇത് കോൺഗ്രസ്സിനെ വെട്ടിലാക്കേണ്ട ഒരു പരിപാടി എടുത്തു വെച്ചതാണത്. ഇത് എങ്ങനെയെങ്കിലും ഇത് എടുത്തിട്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതികരണം എന്തായിരിക്കും, അവരതിനെ സപ്പോർട്ട് ചെയ്യുമോ, അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് പബ്ലിസിറ്റി വരുമല്ലോ കോൺഗ്രസ് ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത്. അതേസമയം കോൺഗ്രസ് തന്നെ പറയണമെന്ന് അത് കമൽനാഥും ദിഗ്വിജയ് സിംഗും ഒക്കെ പറയുന്നത്, ഇത് ആക്ച്വലി ഇതിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എൽ കെ അദ്വാനിയുമല്ല, നരേന്ദ്രമോദിയും അല്ല, അത് രാജീവ് ഗാന്ധിയാണെന്നൊക്കെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ ഇതിലെ റിട്ടോറിക്കാണ്, മനസ്സിലായില്ലേ? അതായത് വെറുതെ ഓരോരുത്തർ ചാടിക്കയറി ഇലക്ഷൻ സമയങ്ങളിൽ ചാടിക്കയറി പറയുന്നതാണ്. അതുകൊണ്ട് ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഷുഡ് കൺസിഡർ ഇറ്റ് ടു ബി എ ക്ലോസ്ഡ് ചാപ്റ്റർ, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ആവശ്യമില്ല ഇനി അങ്ങോട്ട്, അത് കഴിഞ്ഞു. സർവേ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ അവർ 335 സീറ്റാണ് NDA പ്രവചിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 18 സീറ്റ് കുറവാണ്. ഇന്ത്യ മുന്നണിക്ക് 166 സീറ്റാണ് പ്രവചിക്കുന്നത്. അതിൽ കോൺഗ്രസിന് 71. ആ മുന്നണിയുടെ കണക്കെടുത്താൽ നേരത്തെ ഉള്ളതിനേക്കാൾ 75 സീറ്റ് കൂടുതലാണ്. പക്ഷേ ഈ സർവേയിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അയോധ്യ രാമക്ഷേത്രമാണ് ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഡിഫൈനിങ് ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത്. 42% പേർ അതിന് പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നു, അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. എന്താ കാരണം അറിയോ? അയോധ്യയിൽ നിന്ന് പട്നയിലോട്ട്, പട്ന എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെ തലസ്ഥാനമാണ്, ബീഹാറിൻ്റെ തലസ്ഥാനത്തിൽ 1990 തൊട്ട് 2024 കൊല്ലമായിട്ട് ഇടയ്ക്ക് BJP അവർ കൂടെ സഹപാതിണ്ടെങ്കിൽ കൂടി ജനതാ പരിവാർ ഭരിച്ചിട്ടുള്ളൂ. ജനതാ പരിവാറാണെങ്കിൽ കൃഷ്ണ യാദവരല്ലേ, അവർ കൃഷ്ണഭക്തന്മാരാണ്. ഞാൻ അന്ന് ലാലു പ്രസാദ് യാദവ് UP സിംഗിന് അയച്ച കത്താണ് ഞാൻ കമ്പി പറഞ്ഞുതരാം. അസ്ലി റാമിനെ നക്ലി റാം കോ പക്കഡ്ലിയ എന്ന് പറയും, അതിനുശേഷം പറയും യേ കൃഷ്ണഭൂമി ഹേ, യേ ശ്രീകൃഷ്ണഭൂമി ഹേ, യാൻ സേ റാം റത് കോ ജാനക്ക് കൊയ് ജറത് നഹി എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി വരാനുള്ള സി ഒരു കാര്യം പറയാം, ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നു,
ആ ഇന്ദിരാഗാന്ധി തന്നെ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ തെറിച്ച് പപ്പടയിൽ പോയില്ലേ വേറൊരു വിഷയത്തിനുള്ള എമർജൻസിയുടെ വിഷയത്തിനുള്ളിൽ. അപ്പോൾ ആ നിലക്ക് ഇതൊന്നും ഇങ്ങനെ സ്ഥായിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇതിലൊന്നും പോയി വല്ലാതെ തലയിടണ്ട, ബഹളം കൂട്ടേണ്ട. അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ നിന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടക്കാതിരിക്കുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞങ്ങളുടെ ഭാഷ, സംസ്കാരം, ന്യൂനപക്ഷ പദവി, രാഷ്ട്രീയമായിട്ടുള്ള ശാക്തീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനത്തെ ഓരോരോ ക്ഷേത്രത്തിനും ചുറ്റിപ്പറ്റിയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ നമ്മൾ തീരെ ഇതാക്കുന്നില്ല എന്നുള്ള അല്ല. പക്ഷേ അതുകളുടെ പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം, അതിൽ നിയമപരമായിട്ട് ഇടപെടേണ്ടടുത്ത് നിയമപരമായിട്ട് ഇടപെടണം. അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതില്ലാതെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഭൂഗോള പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയൊരു എന്താ പറയുക ധർമ്മയുദ്ധമോ അല്ലെങ്കിൽ ഒരു കുരുക്ഷേത്രയായിട്ട് മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പക്വമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ലീഗും ഈ കാര്യത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കുരുക്ഷേത്രത്തെ കുറിച്ച്, ആ യുദ്ധത്തിലേക്ക് നയിച്ച കാരണത്തെ കുറിച്ച്, ഈ പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, അയോധ്യ, കാശി, മഥുര, അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഡോക്ടർ ഫസൽ ഗഫൂർ അത് സൂചിപ്പിച്ച സ്ഥിതിക്ക് ഫസൽ ഗഫൂർ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇടവേളയിലേക്ക് പോയി, അത് പറയാം. അതായത് വിനോ, ആദിത്യനാഥ് കുരുക്ഷേത്രത്തെ പറ്റി പ്രസംഗിച്ചോട്ടെ, അദ്ദേഹം ഒന്നും കൂടെ മഹാഭാരതം വായിക്കണം. അതിൽ മഹാപ്രസ്ഥാനമെന്ന അവസാനത്തെ അധ്യായം വായിച്ചാൽ മനസ്സിലാവും ധർമ്മം എന്നുള്ളത് വെറും പാണ്ഡവരുടെ കാലത്ത് കയ്യിൽ മാത്രമല്ല ഉണ്ടായിരുന്ന കൗരവരുടെ കയ്യിലുണ്ടെന്നും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എല്ലാ അവിടെ കാണുന്നത് ദ്രോണാചാര്യർ അടക്കമുള്ളവർ പലരും നരകത്തിലിരിക്കുന്ന ആ ചർച്ചയ്ക്ക് ഞാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദിത്യനാഥ് ആ പറഞ്ഞത് ശരിയൊന്നുമല്ല. എന്തായാലും ശ്രീ ശിവശങ്കർ, ഡോക്ടർ ഫസൽ ഗഫൂർ അത് സൂചിപ്പിച്ചതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം യു പി അസംബ്ലിയിൽ പറഞ്ഞത്. മൂന്ന് മതപരമായ സ്ഥലങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അയോധ്യ കഴിഞ്ഞു, ഇനി ജ്ഞാൻവാബി മസ്ജിദാണ്, പിന്നെ വരുന്നത് മഥുരയിലെ മസ്ജിദാണ്. ഈ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം കൗരവരോട് ആദ്യം 5 ഗ്രാമങ്ങൾ ചോദിക്കുന്നു, പിന്നെ 5 വീട് ചോദിക്കുന്നു, അവസാനം 1 വീട് ചോദിക്കുന്നു. അതും കിട്ടില്ലെന്നായാൽ പിന്നെ യുദ്ധമല്ലാതെ മറ്റു മാർഗമില്ല. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിറങ്ങിപ്പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം കാണിച്ച്. ഇതാണ് യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അങ്ങനെയല്ല വിനു, അതിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ കാണാം. കാരണം ഈ ചുറ്റുപാടിൽ നിന്ന് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഫസൽ ഗഫൂർ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല കേട്ടോ. ദ്രോണാചാര്യർ അദ്ദേഹം അവസാനം നരകത്തിലായിരുന്നില്ല, ദുര്യോധനടക്കം സ്വർഗത്തിലായിരുന്നു എന്നുള്ള ഒരു പ്രയോഗമാണ് ഞാൻ വായിച്ചേക്കണത്. സബ്ജക്റ്റ് കറക്ഷൻ. ഏതായാലും ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത് മനനങ്ങൾ നിഗമനങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ ശ്രീ എൻ വി കൃഷ്ണവാര്യരുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിജയസ്തൂപം അവിടെ തകർത്ത അമ്പലത്തിൻ്റെ ഭാഗം കൊണ്ടാണ്, ആ വിജയസ്തൂപങ്ങൾ കൊണ്ടാണ് അവിടെ ആ പള്ളി പണിതത്. ആ പള്ളി പണിതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാബറി മസ്ജിദ് ആയിരുന്നില്ല പേര്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് മസ്ജിദ് ഇൻ ജന്മസ്ഥാൻ എന്നായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ വി കൃഷ്ണാർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വി പി സിംഗ് മന്ത്രിസഭ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ യു പിയിൽ, അപ്പോൾ അത്തരം ക്ഷേത്രങ്ങളെ തിരിച്ചു കൊടുക്കുന്നത് ഭൂരിപക്ഷം ഹിന്ദുക്കളെ തണുപ്പിക്കാൻ സഹായിക്കും, അത് അവരുടെ അല്ലെങ്കിൽ അത് ഭാവിയിൽ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ജനതയെ അറിയുന്ന, ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട എഴുത്തുകാരുമടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ ഭരണഘടനയുടെയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലെ ശീതീകരിച്ച മുറിയിൽ നിൽക്കുന്ന ചർച്ചകളൊന്നും അല്ല ഈ ഭാരതത്തെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ നൈതികതയും അതുപോലെ തന്നെ ഒരു ഒരു ഐക്യത്തെയും ഒക്കെ രൂപീകരിക്കുന്നത്. വിഘടനവാദങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളും കലാപങ്ങളും നടക്കുമ്പോൾ ഇവിടെ ഭരണഘടനയും ഇത്തരത്തിലുള്ള എല്ലാ നൈതികതയും ഉൾക്കൊള്ളുന്ന ചില അമ്പയർമാരും ഉണ്ടായിരുന്നു.
അപ്പോൾ ചില അമ്പയർമാർ ചില നീതിപരമായ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ഡിസിഷൻസ് അടുത്ത 1000 വർഷത്തെ ഒരു ജനതയുടെ ഭാവിയെ ബാധിക്കുന്നതും അവരുടെ ഉത്സാഹത്തെ ഉയർത്തുന്നതുമാണെങ്കിൽ, അത് നീതീകരിക്കുന്നതാണെങ്കിൽ, അത് നിയമത്തെ അംഗീകരിക്കുന്നതാണെങ്കിൽ, ആ അമ്പയറേയും പുകഴ്ത്തുന്നത് കൊണ്ട് തെറ്റില്ല. ആ ജഡ്ജ്മെൻറ്റും ജഡ്ജിയും എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായതെല്ലാം ചർച്ചയ്ക്ക് വരുമെന്ന് തെയ്യും. കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാൻ ഇസ് എ പൊളിറ്റിക്കൽ അനിമൽ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം രാഷ്ട്രീയമാണ്, ലോകത്തിൽ നടക്കുന്നതെല്ലാം. ഇത്തരത്തിലുള്ള പാർലമെൻറ്റിൻ്റെ ചർച്ചയിൽ വരുമ്പോൾ ഇന്നത് ചർച്ചയിൽ വരാൻ പാടില്ല, ഇന്നതേ ചർച്ച ചെയ്യാൻ പാടുമില്ലെന്ന് നമ്മളിവിടെ ഒരു വിഭാഗത്തിൻ്റെയും പിന്തുണയില്ലാത്ത നമ്മൾ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് തീരുമാനിക്കുകയും ചർച്ച ചെയ്യുമ്പോൾ അതല്ല ശരി. ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം വരുന്ന പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ചിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുക മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളെ ഒരു വലിയ ജനതയുടെ അവരുടെ അഭിപ്രായ പ്രകടനം യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് അദ്ദേഹം അയോധ്യയ്ക്ക് ശേഷം ഇനി കാശിയിലും മഥുരയിലും സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അല്ല, ഇതെല്ലാം ഒരു 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 ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്ത് നിരന്തരമായ എല്ലാ തരത്തിലുള്ള നവീകരണങ്ങളും നടക്കും. സമൂഹത്തിൽ, രാജ്യത്ത് അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളുണ്ടാവും. അത് ചിലവർ മുന്നോട്ട് വയ്ക്കും, ചിലത് നടക്കും. ഇപ്പോൾ നമുക്കറിയാം, പാലംപൂർ പ്രമേയം നടക്കുമ്പോൾ രാമനൊരു ചർച്ചാ വിഷയമായിരുന്നില്ല. ഇപ്പോൾ ഫസൽ കഫൂറൊക്കെ പറയുകയാണെങ്കിൽ രാമൻ്റെ വലിയ സ്വാധീനം കണ്ടിട്ട് ബി ജെ പി അങ്ങ് ചാടി വീണതല്ല. അന്ന് പാലൻപൂർ പ്രമേയം 1984 February 5 ബി ജെ പി അവതരിപ്പിക്കുമ്പോൾ രാമനൊരു ഫാക്ടർ, രാമൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വോട്ട് കിട്ടുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് അങ്ങനെ വോട്ട് കിട്ടുവാണെങ്കിൽ അന്നേ കോൺഗ്രസ് ചാടി വീണേനെ. അപ്പോൾ അതൊന്നും ആ കാലഘട്ടത്തിൽ ഒരു ഫാക്ടർ ആയിരുന്നില്ല, തിരഞ്ഞെടുപ്പ് ഫാക്ടർ ആയിരുന്നില്ല. എനിക്കറിയാം രാമായണം കേരളത്തിൽ മാസം ആചരിക്കണമെന്ന് 1985-86 കാലഘട്ടങ്ങളിലായിരിക്കാം തുടങ്ങിയത്. അന്ന് ഞാൻ രാമായണ മാസം ആചരിക്കണമെന്ന് രാമായണമായിട്ട് വിൽക്കാൻ നടക്കുമ്പോൾ പല വീടുകളിലും ഞങ്ങളെയൊന്നും വലിയ രീതിയിലല്ല സ്വാധീനിച്ചതും കയറ്റിയിരുത്തിയതൊന്നും, അത്രയൊന്നും ഒരു ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരന്തരമായ ശ്രമവും ഇത്തരത്തിലുള്ള നമ്മളുടെ ചരിത്രത്തെ പരിചയപ്പെടുത്തലും, ദ മാസ് എജ്യൂക്കേഷൻ, ആരാണ് രാമനെന്നും എന്താണ് രാമായണമെന്നും എങ്ങനെയാണ് നമ്മളുടെ ചരിത്രം രൂപപ്പെടുത്തിയതെന്നും ഒരു തലമുറയെ പഠിപ്പിച്ച് അവരെ പൊളിറ്റിക്കൽ എജ്യൂക്കേഷൻ ചെയ്തതിൻ്റെ ഭാഗവും കൂടിയിട്ടാണ് ഇന്ന് ബി ജെ പി അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും ഈ വലിയ പിന്തുണയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ബി ജെ പി രാമനെ കണ്ട് ചാടി വീണതല്ല, പക്ഷേ ഞങ്ങൾ കൂടി വളർത്തിയെടുത്ത ഒരു സ്വത്വബോധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഒരു ഇന്നത്തെ ഈ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായി ഒളിച്ചു കടത്തിയ ഞങ്ങളുടെ ഒരു അജണ്ടയൊന്നുമല്ല ഈ രാമജന്മഭൂമി ക്ഷേത്രവും Article 370 ഇതെല്ലാം കൃത്യമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അത് ജനങ്ങളുടെ ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശമാണ്, ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്, സ്വപ്നമാണ്. അതാണ് ഞങ്ങൾ നടത്തിയത്, ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് അക്കാര്യത്തിൽ എന്നുള്ളതിലും യാതൊരു ശിവശങ്കർ. ഇതെല്ലാം പറയുമ്പോൾ ഈ 3 കഴിഞ്ഞ് ഇനി അത് 300 ആകുമോ എന്ന് ആർക്കറിയാം. ആ ആ ഒരു ഉറപ്പെങ്കിലും ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട്. പക്ഷേ മറുപക്ഷത്ത് വീണ്ടും ആവശ്യങ്ങൾ ഉയരുകയാണ്. യു ക്യാൻ ട്രസ്റ്റ് RSS, ഐ ബിലീവ്. ഞാൻ RSSന്റെ സംഘാലക് പറഞ്ഞത് എല്ലാ പള്ളിയുടെയും അടിച്ചെത്തി തള്ളി നോക്കണ്ട, മറിച്ച് നോക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ഒരു രണ്ട് അല്ല, ചിലത് കോടതിയിലേക്ക് എത്തും. അന്ന് മതനേതാക്കൾ ഇരുന്ന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യും, അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയേറെ ഒരു ക്ഷേത്രങ്ങളുടെ പ്രശ്നത്തിൽ ഈ വൈകാരികമായി ഇടപെടുമ്പോൾ എന്തുകൊണ്ടാണ് ഭാരതത്തെ തെക്കും വടക്കുമായി മുറിക്കണമെന്ന് പറയുന്ന ഒരു ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത മറ്റൊരു നേതാവിൻ്റെ ചർച്ചയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്? ഒന്നല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് അതിന് പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർ പറഞ്ഞതൊന്നും നടപ്പിലാക്കില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ആ പ്രസ്താവനയ്ക്കൊരു ശക്തിയുണ്ടല്ലോ. തെക്ക് ഉള്ള സംസ്ഥാനങ്ങളെയെല്ലാം ധ്രുവീകരിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഒരു മറ്റൊരു രാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞയാൾ പാർലമെൻറ്റിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്
പുതിയ രോഗങ്ങളെ, അസുഖങ്ങളെ, പുതിയ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെ, അതല്ലെങ്കിൽ പുതിയ രോഗങ്ങളെയും തന്ത്രങ്ങളെയും ഇത്തരത്തിലുള്ള രീതികളെയും മറിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഓവർകം ചെയ്യുവാനായിട്ട് പുതിയ മരുന്നുകളും പുതിയ പ്രതീക്ഷകളും തന്ത്രങ്ങളും ഒക്കെ വേണ്ടിവരും. അങ്ങനെയാണ് രാജ്യം ഈ ഒറ്റക്കെട്ടായി നിന്നത്. അപ്പോൾ അതിന് ചില ഒരു ഒരു ഓവർകം ചെയ്യുവാനുള്ള ചില തന്ത്രങ്ങളായോ മരുന്നുകളായിട്ട് പരീക്ഷിക്കാവുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഏതായാലും എം ആർ അഭിലാഷ്, കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ എൻക്രോച്ച്മെൻ്റ് ആണെന്ന പരാതിയിൽ ഒരു മദ്രസ ഇടിച്ച് തകർത്തത് നാം കണ്ടതാണ്. തുടർന്നുള്ള കലാപം, 6 മനുഷ്യരാണ് മരിച്ചത് വെടിവെപ്പിൽ. കഴിഞ്ഞ ദിവസം ഡൽഹിയിലും ബഹ്റോളിയിൽ ഏതാണ്ട് 600 വർഷം പഴക്കമുള്ള മോസ്ക് എൻക്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞു തന്നെ തകർക്കുന്നത് നാം കണ്ടതാണ്. തീർച്ചയായും പല മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമൊക്കെ ഇങ്ങനെ എൻക്രോച്ച്മെൻ്റ് ആയിരിക്കും. അതൊക്കെ നീക്കം ചെയ്യുന്നതിന് മാർഗങ്ങളുണ്ട്. ആ നിയമപരമായ മാർഗങ്ങൾ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി ചെയ്താൽ കലാപമുണ്ടാകില്ല, വെടിവെപ്പിൻ്റെ ആവശ്യമുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അത് പാർലമെൻറ്റിലെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങളാണെങ്കിലും നാം തെരുവിൽ കാണുന്നതാണെങ്കിലും ചില മുഖ്യമന്ത്രിമാരുടെ നിയമസഭയിലെ പ്രസംഗങ്ങളാണെങ്കിലുമൊക്കെ ആ ആശങ്ക ദൂരീകരിക്കാതെ ഈ രാജ്യത്തിന് നേരത്തെ ശിവശങ്കർ പറഞ്ഞതുപോലെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? ശ്രീവിനു, ആളുന്ന അഗ്നിയിലേക്ക് കൂടുതൽ ഇന്ധനമൊഴിക്കുന്ന ഇത്തരത്തിൽ വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് അത് രാജ്യത്തിനെ കൂടുതൽ വിഭജിക്കുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഒരു എൻക്രോച്ച്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമത്തിൻ്റെ യഥാവിധിയുള്ള നടപടിക്രമം പ്രകാരം ഈ വിഷയത്തിലെ സെൻസിറ്റിവിറ്റീസൊക്കെ കണക്കിലെടുത്ത്, നാം ശബരിമല വിഷയത്തിൽ പെട്ടെന്ന് ഇത്തരത്തിൽ സർക്കാർ അടുത്ത ദിവസം ഈ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്തിപ്പിക്കുമെന്ന രീതിയിലൊക്കെ വലിയ വെല്ലുവിളി നടത്തിയപ്പോഴും ഈ വിഷയം നാം ചർച്ച ചെയ്തതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ കയ്യിലെടുത്ത് അവരുടെ വിശ്വാസ്യത തകരാതെ അവരുടെ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കി ഓരോ മനുഷ്യജീവനും എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നു. ഇപ്പോൾ ഈ ഇത്തരത്തിൽ പോളിസി, ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രൗഢമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അവിടെ ഒരു ഇൻക്ലൂഷൻ്റെ മെസ്സേജ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ താജ്മഹളിൽ അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നതിനെതിരെ ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ പ്രൊട്ടസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കയ്യിൽ നിന്നും കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്ന യെസ് ഹർജി ഓക്കെ, അതൊരു നിയമ നടപടിയാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്കൊക്കെ ചെല്ലുക എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ വിശദത്തോടുകൂടി സമൂഹത്തിനെ നിയന്ത്രിക്കുവാൻ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സെൻസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനം എടുക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആ ഉള്ള ഉത്തരവാദിത്വം അവർ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. എന്തൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് അദ്ദേഹം പ്രകടമാക്കിയത്. കാരണം ഈ മുറിവുകളൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്ലൂറലിസം ഉൾക്കൊള്ളുന്ന, അവരൊരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടാകാം, പക്ഷേ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുറ്റമല്ല, രാജ്യത്തിൻ്റെ പ്ലൂറലിസം ഉൾക്കൊള്ളുന്ന ആ അന്തസ്തത്വം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാണ് പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകാറുള്ളത്. ഒരുമിച്ച് മുന്നോട്ട് പോകണം, ഈ മുറിവുകളൊക്കെ ഉണക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ ഫെയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും നിരാശാജനകമാണ്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ശ്രീവിനു, പ്രിയ സുഹൃത്ത് ശിവശങ്കർ നേരത്തെ സുപ്രീം കോടതിയിലെ ശീതീകരിച്ച മുറിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ഈ ബി ജെ പി പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും വിതിൻ 3-4 hours സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുടെ ഒപ്പീനിയൻ്റെ പാർട്ടുകൾ സെലക്റ്റീവായിട്ട് ക്ലിപ്പുകളായിട്ട് സർക്കുലേറ്റ് ചെയ്യുവാൻ വേണ്ടി പാർട്ടി ഹാൻഡിൽസും പല ദേശങ്ങളിൽ നിന്നിരുന്നുകൊണ്ടാണ്. അപ്പോൾ ചർച്ചയിൽ നാം എന്ത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സുപ്രീം കോടതിയെയും അഭിഭാഷകരെയും ഒക്കെ അടിച്ചിരുത്തി ശ്രീ ശിവശങ്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇടതുപക്ഷ പ്രതിനിധികളെ കുറിച്ച് അവർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽസ് വിമർശിക്കുന്നതിനൊരു ക്ലാസ് ഉണ്ട്. പക്ഷേ ഈ ബി ജെ പി IT സെല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ഹാൻഡിൽസ് ഇത് വരുമ്പോൾ ഈ ചർച്ച എത്ര നാളെ കണ്ടോ ശ്രീവിനു, 6 മണിക്കൂറിനുള്ളിൽ
ഇവിടെ ശ്രീ ശിവശങ്കർ പറഞ്ഞ അഭിപ്രായം തികച്ചും വെട്ടിയെടുത്തുകൊണ്ട് വളരെ മാനിപ്പുലേറ്റീവായിട്ട്. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയെക്കുറിച്ച് ശീതീകരിച്ച മുറി എന്നൊക്കെ പറയുമ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് പല വിഷയങ്ങളിലും സർക്കാർ പോവുകയും ആ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനെക്കുറിച്ചാണ് ഇന്ന് റെസല്യൂഷനിൽ ഇപ്പോൾ പറയുകയുണ്ടായിട്ടുള്ളത്. പ്രശ്നം റെസല്യൂഷനിൽ പറയുന്നതല്ല ശ്രീ ശിവശങ്കർ, അങ്ങ് വളരെ മാന്യനായ ഒരു പാനലിസ്റ്റാണ്, എപ്പോഴും ആ മാന്യത അങ്ങ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. റെസല്യൂഷനിൽ പറയുന്നതല്ല വിഷയം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയും ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് അത് രാജ്യത്തെ ജുഡീഷ്യൽ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കുകയാണ് ചെയ്യുന്നത്. അഭിലാഷ്, കാരണം ഏത് സ്ഥലത്തും ഏത് സമയത്തും ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടാം. ആ ദൈവങ്ങൾക്ക് പിന്നാലെ ആ സ്ഥലം ഞങ്ങളുടേതാണെന്ന് ആളുകൾ അവകാശപ്പെടാം. അതിന് ചരിത്രമുണ്ടാകും, അതിന് തെളിവുണ്ടാകും, കോടതികളിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതി ഒരു രാജ്യത്തുണ്ടാകുന്നത് നല്ലതല്ല. നാം ജീവിക്കുന്നത് ഏത് കാലത്താണെന്ന് ഓർക്കുക, നാം മുന്നോട്ട് പോകേണ്ടത് എങ്ങോട്ടേക്കാണെന്ന് ഓർക്കുക, അതാണ് പ്രധാനം. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിലടക്കം ഇപ്പോൾ വരുന്ന ശബ്ദങ്ങൾ ആ പ്രതീക്ഷ നൽകുന്നതല്ല. ന്യൂസ് അവസാനിക്കുന്നു, ഇനി ഞാൻ എണ്ണേ.